ഹായ്, ഞാൻ രജനിയാണ്. ഇത് കണ്ടോ, എൻ്റെ ഒരു ജമന്തി പൂ കണ്ടോ, നല്ലൊരു ജമന്തി ചെടിയാണ്. ഒരു വെറൈറ്റി കളറായതേ. ഇത് ഞാൻ ഗാർഡനിൽ നിന്ന് ഒത്തിരി നാളും എനിക്ക് ചെടി ഇതല്ല, ഇതിൻ്റെ മദർ പ്ലാന്റ് വേറെയായിരുന്നു. വലിയൊരു ചെടി മേടിച്ചുകൊണ്ട് വന്നു. ആദ്യം നമ്മളെ ആ നല്ല മഴയില്ലേ, ആ സമയത്ത് അതങ്ങ് പോകാൻ പോയി. ഇപ്പം പോയി, പക്ഷേ ആ പോകുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ ചെറിയൊരു കട്ടിങ്സ് വെറുതെ നട്ട് വെച്ചാണ്. പക്ഷേ അത് കിളുത്ത് വന്നപ്പോഴും ഇഷ്ടം പോലെ മുട്ടുവായിട്ടാണ് അത് വന്നത്. കണ്ടോ, നല്ലൊരു കളറല്ലേ. ആ അന്ന് ആ ഗാർഡനിൽ നിന്ന് മേടിച്ചപ്പോൾ ആ ചെടിക്കായി ചകിരിച്ചോറിനകത്ത് അവർ അങ്ങ് നട്ടതേ. പക്ഷേ ഞാൻ വളമൊക്കെ കൊടുത്തപ്പം ആ ചകിരിച്ചോറിനകത്ത് വളർന്ന് നന്നായിട്ട്, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗ്രോത്ത് എല്ലാം അങ്ങ് നിന്ന്. ഞാനിപ്പോൾ അന്ന് അതിൻ്റെ ഒരു കട്ടിങ്സ് ചെറുതായിട്ട് നട്ട് വെച്ചത്. നട്ട് അത് പൂ മുട്ടൊക്കെ ഇഷ്ടം പോലെ വന്നേ. പക്ഷേ ഇതിൻ്റെ മുട്ട് വന്നാലും ബിരിയാൻ ഒത്തിരി താമസം കൊടുക്കും. കണ്ടോ, നല്ലൊരു കളറാണേ. ഒരു പിങ്ക്, ഒരു ബേബി പിങ്ക് അല്ലേ. ഇഷ്ടം പോലെ മുട്ടുണ്ട്. അതിൻ്റെ ഇലയ്ക്കൊക്കെ ആണെങ്കിലും നല്ല കട്ടിയ. ഞാൻ കരിയിലയൊക്കെ വേറെ ഇട്ട് കൊടുത്താണ് ഞാനിത് നട്ടിരിക്കുന്നത്. ഇപ്പോൾ മിക്സ് ചാണപ്പൊടിയെല്ലാം ആയിട്ട്, പിന്നെ നമ്മൾ അരി കഴിയുള്ള അങ്ങനെയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തത്. ചാണപ്പൊടി ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട്, എപ്പോഴൊന്നും ഞാനങ്ങനെ വളമിടത്തില്ല. ഇതിൻ്റെ വേറൊരു ഇതിൻ്റെ അകത്തുനിന്ന് ഞാനൊരു ചെറിയൊരു കട്ടിങ്സറെടുത്ത് മാറ്റി നട്ടായിരുന്നേ. അത് പേര് പിടിച്ച് വരുന്നുണ്ട്. നമുക്ക് അതും കൂടെ നടന്ന് ഞാൻ കാണിക്കാവേ. ഓരോ ടൈപ്പ് ഓരോ ചില ജമന്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും മുട്ടും, ചെറുപ്പത്തിലേ മുട്ടുണ്ടാകും. ചിലത് ഇച്ചിരി വളർന്ന് കഴിഞ്ഞ് താമസത്തേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഓരോ ടൈപ്പ് ആ ഓരോന്നിൻ്റെയും ഇതനുസരിച്ചിരിക്കുക. അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ നല്ല വളമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പൂവിടാനും ഒക്കെ പറ്റും. ഒരു നരച്ച പോലെ തോന്നുന്നുണ്ട് ഇതിൻ്റെ ഇലയൊക്കെ, പക്ഷേ പിന്നെ കുഴപ്പമില്ല കേട്ടോ. നല്ല ആരോഗ്യമുള്ള ചെടിയാണ്. എനിക്ക് ഈ കളർ അങ്ങ് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു കട്ടിങ്സ് നട്ട് വെച്ചാണ്. ഒടിഞ്ഞു പോയായിരുന്നു ഇതേന്നെ, നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴേ. അപ്പോൾ ഞാനത് ഇവിടെ കൊണ്ട് നട്ടതാണ്. നമുക്കതൊന്ന് ഇളക്കിയെടുക്കാവേ. വേര് പോകാതെ ഇളക്കണേ. വേരൊക്കെ ഉണ്ട്, ഇഷ്ടം നല്ലതായിട്ട് ഉണ്ടോ. കുറച്ച് കുമ്മായം കൂടെ ഞാൻ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു. അതിൻ്റെ പൊട്ടിങ്സ കരിയിലയും മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും വീപ്പിൻ പിണാക്കും എല്ലാം കൂടെ ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് അത് നട്ടു കൊടുക്കാം. മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തണലത്ത് വെക്കാവേ. എന്നിട്ട് രണ്ട് ദിവസം, രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പുറത്തോട്ട് വെച്ചാൽ മതി. നല്ലൊരു തണ്ട ഇതെല്ലാം കണ്ടോണേ, പെട്ടെന്ന് പൂവൊക്കെ വരും. നല്ലതങ്ങ് വെള്ളം ഒഴിക്കും. നല്ല ഭംഗിയല്ലേ. ഇത് നന്നായിട്ട് പിന്നെ പൂവങ്ങ് വിടർന്നായിരുന്നു. അന്നേരം എടുത്ത വീഡിയോ ഇത്. വീഡിയോ നിർത്തുവാണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ആ മുട്ട വിടരാനായിട്ട് വരിക. ഇതിൻ്റെ മുട്ടൊക്കെ വിരിയാൻ നല്ല സമയമെടുക്കും. ഒരുപാട് നാളായിട്ട് ഈ മുട്ട ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ എത്ര നാൾ കൂടിയായി ഇപ്പം ഇത്രയും വിരിഞ്ഞെന്നറിയുമോ?